ഹായ് വിഴുവൻ സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ മോഡ്യൂൾ ഫോർ വെച്ചിട്ടാണ് സോ മോഡ്യൂൾ ഫോർ വെച്ച് നമ്മൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവിങ് ആ സെക്കൻഡ് ഇൻറ്റേണൽസ് കമ്മിങ് അപ്പ് സോ അതുകൊണ്ട് തന്നെ മോഡ്യൂൾ ഫോറും ഫൈവ് ആയിരിക്കും നമ്മൾ ആദ്യം തീർക്കുന്നത് അത് കഴിഞ്ഞ് വൺ ടു ത്രീ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് മോഡ്യൂൾ ഫോറിന് നമുക്ക് ജനറൽ ആയിട്ട് രണ്ട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും വൺ ഇസ് എ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് യാതോ വൺ ഇസ് റിക്കറൻസ് റിലേഷൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ആണ് സൊ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് നമുക്ക് ഈ ഒരു ജനറേറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുന്നേ ലെറ്റ് എസ് കൺസിഡർ സീക്വൻസ് എ സീറോ എ വൺ എ ടു എക്സെട്ര സോ ഇതെന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് ആൻഡ് ഇറ്റ് ഗോസ് ഓൺ അപ് ടു ഇൻഫിനിറ്റി ഇനി ഈ ഒരു റിയൽ നമ്പേഴ്സിനെ ഞാനൊരു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വൺ സോറി എ സീറോ പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് ആൻഡ് ഇറ്റ് കോസ് ഓൺ ഏതൊരു റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഇൻഫിനിറ്റ് സീക്വൻസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനെ ഒരു ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ജനറൽ ഫോർമാറ്റിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും സോ ഏതൊരു ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഫൈനൈറ്റ് സീക്വൻസിനെ ജനറൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ വിളിക്കുന്നതാണ് ജനറേറ്റിംഗ് ഫങ്ഷൻ സോ ഈ ഒരു സീക്വൻസ് എനിക്ക് കിട്ടി ഐ ക്യാൻ റെപ്രസെൻ്റ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അപ്പം ഇതിനെ എനിക്കൊരു ജനറൽ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും കാരണം ചില സമേഷൻ എടുത്താൽ മതി ഐസ് ഗുഡ് സീറോയുടെ കേസിൽ എ ഐ എക്സ് റേസ് ടു ഐ അതായത് ഇപ്പം ഐ സീറോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എ സീറോ എക്സ് റീസ് ടു സീറോ ദാറ്റ്സ് നത്തിങ് ബട്ട് വൺ വരും അപ്പം എ എന്ന് കിട്ടും ഐ വൺ ആയിരിക്കുന്ന സമയത്ത് എ വൺ എക്സ് വൺ കിട്ടും ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എ വൺ എക്സ് ഐ ഇസ് ഈക്വൽ ടു ടു ആയിരിക്കുന്ന സമയത്ത് എ ടു എക്സ് സ്ക്വയർ നമുക്ക് കിട്ടും സോ ഏതൊരു സീക്വൻസിനെയും നമുക്ക് എഫ് ഓഫെക്സിൻ്റെ ഫോർമാറ്റിൽ എഴുതി അതിനെ ജനറൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് വോട്ട് എ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇസ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് വർക്കിംഗ് ഇനി ജനറേറ്റിംഗ് ഫങ്ഷൻസിലോട്ട് എഴുതുന്ന സോറി ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫോമുലാസ് നോക്കാം സോ ഈ ഒരു ഷീറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൻ്റെ ഇത്രയും ഫോമുലാസ് അപ് ടു സെവൻ ഉള്ള ഫോമുലാസ് ഒക്കെയാണ് നമുക്ക് പൊതുവെ യൂസ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ അതിലെ ഫസ്റ്റ് ഫോമുല എന്ന് പറയുന്നത് ഇതാണ് ഈ രണ്ടാമത് കൊടുത്തേക്കുന്നതാണ് ദാറ്റ് ഇസ് വൺ ബൈ വൺ മൈനസ് എക്സ് സോ വൺ ബൈ വൺ മൈനസ് എക്സിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് കണ്ടു അതായത് ഒരു സെറ്റ് ഓഫ് ഞാനൊരു പറഞ്ഞില്ലേ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതുന്നു ആ എഫ് ഓഫ് ഒഫെക്സിൻ്റെ പാറ്റേൺ അനുസരിച്ച് വി കെൻ ഡിറൈവ് വാട്ട് ഇസ് ദി ജനറേറ്റിംഗ് ഫങ്ഷൻ ഫോർ ദിസ് അപ്പം വൺ ബൈ വൺ മൈനസ് എക്സ് വരുമ്പോഴത്തേനും ഇറ്റ് ഈസ് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ പ്ലസ് ആൻഡ് ഗോസാണ് ഇതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണേ ഇനി ഇതുപോലെ തന്നെയുള്ളതാണ് വൺ പ്ലസ് എക്സ് അപ്പം വൺ മൈനസ് എക്സിന് ടേംസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ വൺ പ്ലസ് എക്സിന് ഓൾട്ടർനേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് വിത്ത് പ്ലസ് ആൻഡ് മൈനസസ് അടുത്ത ഫോമിൽ നമുക്ക് നോക്കാനുള്ളത് വൺ ബൈ വൺ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അതിന് നമുക്ക് വരുന്നതിൽ എക്സിൻ്റെ ടേംസിൽ ഒരു രീതിക്കുള്ള മാറ്റമില്ല എന്നാൽ കോയ്ഫിഷിൻ്റെ ടേംസിൽ ഇവിടെ മാറ്റമുണ്ട് ദാറ്റ് ഈസ് ഇവിടെ വൺ 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 ആണ് ഇവിടുത്തെ കോയിഫിഷൻ ഉണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ആണ് ഇവിടുത്തെ കോയിഫിഷൻസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു കോഫിഷ്യൻറ്റ് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫിഷ്യൻസ് തന്നിട്ട് നിങ്ങളോട് ചിലപ്പം ഡിറൈവ് ചെയ്യാനായിട്ട് പറയായിരിക്കും ഇതുപോലെ തന്നെ വി ആർ ഹാവിങ് ഇറ്റ് വിത്ത് എ പ്ലസ് സൈൻ അപ്പോൾ പ്ലസ് സൈൻ വരുമ്പോൾ ഡിഫറൻസ് എന്താണ് സയൻസ് ഓൾട്ടർനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ നമുക്കുള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോ ഈക്വേഷൻസിലോട്ട് പോവാം വൺ മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് ഇനിയിപ്പം ഇതിനൊരു സീക്വൻസ് ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഇങ്ങനെയാണ് കിട്ടുന്നത് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എനിക്ക് ഇത്ര എൻ്റെ സീക്വൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക അതായത് ഇതൊരു ഇൻഫിനിറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കേസിലും അതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് ഫൈനൈറ്റ് ആണ് എൻ്റെ സീക്വൻസ് എന്നുണ്ടെങ്കിൽ ഈ ഇതാണ് എൻ്റെ എൻ സോ ഇവിടെ ഈ കേസിലെന്താണ് എൻ ഇസ് ഈക്വൽ ടു ത്രീ ഈ ഒരു ഈക്വേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് ആണ് വരുന്നത് ബിക്കോസ് ദിസ് ഇസ് നത്തിങ് ബട്ട് എൻ മൈനസ് വൺ സൊ അങ്ങനെയാണ് നമ്മൾ ജനറേറ്റിംഗ് ഫങ്ഷന് പൊതുവേ എഴുതാറുള്ളത് ഇനി അടുത്ത നമുക്ക് ഫങ്ഷൻ നോക്കാം അടുത്ത ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താ നോക്കാം എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് ക്യൂബ് എക്സ് ദ ഹോൾ ക്യൂബ് ഇത് വരുമ്പോഴത്തേനും വൺ പ്ലസ് ടു സ്ക്വയർ എക്സ് പ്ലസ് ത്രീ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എക്സ് ക്യൂബ് ഇതിനകത്ത് എന്താണ് ചേഞ്ച് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗൈൻ എക്സിൻ്റെ ടേംസിൽ ഒരു മാറ്റവും വരുന്നില്ല വൺ വരുന്നുണ്ട് അല്ലെങ്കിൽ എക്സ് റീസ് ടു സീറോ വരുന്നുണ്ട് എക്സ് റേസ് ടു വൺ എക്സ് റേസ് ടു ടു എക്സ് റീസ് ടു ത്രീ അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെയുള്ള കോഎഫിഷ്യൻസ് ആണ് ഇവിടെയുള്ള ചേഞ്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇവിടെ നിങ്ങൾ നോക്കി എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബാണ് ഇവിടെ വരുന്നത് ഈ ഒരു കേസ് കേസെടുത്ത് ഈ സെയിം ഈക്വേഷനാണ് വരുന്നത് എന്നാൽ ഐം ഹാവിങ് എൻ എക്സ്ട്രാ എക്സ് അപ്പോഴത്തേനും ഈ എൻറ്റയർ ഈക്വേഷൻ്റെ കൂടുതൽ നമ്മൾ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാവും അതായത് വണ്ടി സ്ഥാനത്ത് എക്സ് വരുന്നുണ്ട് ടു സ്ക്വയർ എക്സ് സ്ക്വയർ ടു സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെയാണ് വരുന്നത് സോ ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് ജനറേറ്റിംഗ് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ബൈ ചാൻസ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം തലയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോമുല ഒരു ഫോമിലെ പഠിക്കണം ഈ ഒരു ഫോമില പഠിക്കണം ഇത് പഠിക്കണം ൻഡ് ഇത് പിന്നെ ഈ പ്ലസ് സൈൻ വരുവാണെന്നുണ്ടെങ്കിൽ സയൻസ് ഓൾട്ടർനേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തേച്ചാൽ മതി സോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ജെനറേറ്റിംഗ് ഫംഗ്ഷൻ വിത്ത് ദി ഫോളോയിങ് സീക്വൻസ് സോ ദി സീക്വൻസ് വൺ ഇസ് ഗവൺ ഹിയർ സോ നമ്മുടെ സീക്വൻസ് വൺ എന്ന് പറയുന്നത് സീറോ 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 വൺ 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 ഓക്കെ ഇപ്പം നമുക്ക് യൂഷ്വലി തരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ആൻറ്റർ ആണ് ഓക്കെ അതൊരു ഇൻഫിനിറ്റി ഇതിലോട്ടാണ് പോകുന്നത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടാവത്തില്ല അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ നമുക്ക് തരുമ്പോഴത്തേനും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഈ തരുന്നതെല്ലാം എ സീറോ സോറി എ സീറോ എ വൺ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൊക്കൊണ്ടിരിക്കുകയാണ് സോ ദീസ് ആ ദോ എഫിഷ്യൻറ്റ് ഓക്കെ അപ്പം നമ്മൾ ആദ്യമേ പഠിച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഈ ഒരു സംഭവത്തിൽ നമുക്ക് എ സീറോ എ വൺ എ ടു ടുൻ്റെ തരുവാണെങ്കിൽ നമ്മൾ എന്തായിട്ട് എഴുതണം അതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതണം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ എ സീറോ എ വൺ എക്സെട്ര ടു

എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് അത് വൺ 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 ഓക്കെ പ്ലസ് ഇത് ഗോസോൺ സീറോ നമ്മൾ എഴുതുമ്പോഴത്തേനും സീറോ തന്നെയാണ് സീറോ ഇൻറ്റു എക്സ് ഇസ് നടത്തിയുമ്പോൾ സീറോ സീറോ ഇൻറ്റു എക്സ് സ്ക്വയറും സീറോ തന്നെയാണ് ഇനി നമുക്ക് വരുന്നത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് ഇറ്റ് ഗോസോൺ ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്കിതിനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ആയിട്ട് സിമിലർ അത് ഫെമിലറൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ക്യൂബ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും സോ ഈ എഫ് എഫ് എക്സിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞിട്ട് ഇൻ ഓർഡർ ടു ഫൈൻ ജി എഫ് ചെക്ക് ഫോർ കോമൺ ഓക്കെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാം ഇവിടെ എക്സ് ക്യൂബ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും സോ വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇറ്റ് ഗോസ് ഓൺ അപ്പം ഓക്കെ ക്യൂബ് അവിടെ കിടക്കുകയാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട പോലെ തോന്നുന്നുണ്ടോ യെസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലേ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേനും നമ്മൾക്ക് ആ നമ്മളാ തന്ന ഫോമുലാസിൽ നോക്കിയപ്പോഴത്തേനും ഈ ഒരു സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതെന്തിനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വൺ ബൈ വൺ മൈനസ് എക്സിനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സോ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് ദാറ്റ് എക്സ് ക്യൂബ് ഇൻറ്റു വൺ ബൈ വൺ മൈനസ് എക്സ് സോ ഈയൊരു ജനറേറ്റിംഗ് സീക്വൻസിൻ്റെ നമ്മുടെ ജനറേറ്റിങ് സോറി ഈ ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ വൺ മൈനസ് എക്സ് ആണ് മനസ്സിലായോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സീക്വൻസ് ചെയ്ത് നോക്കാം ദാറ്റ് ഇസ് എ സീക്വൻസ് ടു സീക്വൻസ് ടു നമുക്ക് നോക്കാം വൺ സീറോ വൺ സീറോ വൺ സീറോ അങ്ങനെ വണ്ണും സീറോയും ഓൾട്ടർനേറ്റ് ചെയ്ത് പോവാണ് അപ്പം ഫസ്റ്റ് തിങ് നമ്മൾ എ സീറോ എ വണ്ണിനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് എൻ്റെ എ സീറോ ഇതാണ് എൻ്റെ എ വൺ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് എക്സെട്രാ എക്സെട്ര ഓക്കെ ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് ഇതിനെ എഫ് ഒഫ് എക്സിൻ്റെ ഫോർമാറ്റിൽ എഴുതാണ് ചെയ്യുന്നത് എഫ് ഒഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് സീറോ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സീറോ എക്സ് ക്യൂ പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എന്ന് പറഞ്ഞത് പൊക്കൊണ്ടിരിക്കും അതാ സോട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് ഇറ്റ് ഗോസ് ഓൺ അപ്പം നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് അതായത് ഈ ഒരു സംഭവത്തിനെ നമുക്ക് വേറൊരു ഫോമാറ്റിൽ എഴുതാൻ പറ്റും അതായത് വൺ പ്ലസ് ഈ ഈ ഒരു സംഭവത്തിനെ നമുക്കൊരു കോമൺ എലമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ അപ്പം ഈ ഒരു ഇതിനെ കോമൺ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടെക്നിക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാം സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ട്രൈ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ സോ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടെക്നിക്ക് നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റസ് ടേക്ക് എക്സ് എസ് അല്ലെങ്കിൽ വൈ എസ് എക്സ് സ്ക്വയർ അപ്പം വൈ എസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം വൺ പ്ലസ് എക്സ് സ്ക്വയർ സ്ഥാനത്ത് ഞാൻ എന്താണ് ഇരുന്നത് വൈ എഴുതി പ്ലസ് എക്സ് റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഇതെന്ന് പറയുന്നത് എക്സ് റേസ് ടു സിക്സ് ആയിരിക്കും വരുന്നത് ദാറ്റ്സ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് വൈ ക്യൂബ് പ്ലസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നു സീൻ വോട്ട് ഇറ്റ് ഇസ് മീനിങ് യെസ് ഈ ഒരു സീക്വൻസ് നമ്മൾ പഠിച്ചതാണ് ദാറ്റ്സ് നത്തിങ് ബട്ട് വൺ ബൈ വൺ മൈനസ് എക്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ വൈ ആയതുകൊണ്ട് വൺ ബൈ വൺ മൈനസ് വൈ ആണ് വരുന്നത് വോട്ട് ഇസ് വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ് എക്സ് സ്ക്വയർ ആണ് സോ വിറ്റ് ഇസ് നത്തിങ് ബട്ട് വൺ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങനെയാണ് നമ്മളൊരു ജനറേറ്റിംഗ് സീക്വൻസ് കണ്ടുപിടിക്കുന്നത്